പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏത് വേദിയിലെത്തിയാലും അദ്ദേഹത്തിന്റെ പ്രസംഗം കേൾക്കാൻ എല്ലാവരും ആകാംക്ഷയോടെയാണ് കാത്തിരിക്കാറുള്ളത് ഇത്തവണ ത്രിദിന അമേരിക്കൻ സന്ദർശനത്തിനെത്തിയ പ്രധാനമന്ത്രി ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്തതിലും പ്രത്യേകതയുണ്ട് അമേരിക്കയിലെ ഇന്ത്യൻ സമൂഹത്തെ രാഷ്ട്രദൂതന്മാരെന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത് ഇത് ഇന്ത്യക്കാർക്കും ഊർജം പകരുന്നതാണ് ഭാരതത്തിന്റെ മൂല്യങ്ങളും സംസ്കാരവുമാണ് നമ്മെ ഒന്നാക്കുന്നതെന്നും അദ്ദേഹം ന്യൂയോർക്കിലെ ഐലാൻഡിൽ നടന്ന മോദി ആൻഡ് യു എസ് പരിപാടിയിൽ പറഞ്ഞു അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഏഴു കടലുകളുടെ അകലത്തിൽ ഇവിടെ വന്നവരാണ് നിങ്ങൾ എന്നാൽ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നോ ആത്മാവിൽ നിന്നോ ഇന്ത്യയോടുള്ള സ്നേഹം എടുത്തു കളയാനാവില്ല എവിടെ പോയാലും ഇന്ത്യ എന്ന വികാരമാണ് നമ്മെ ഒന്നിപ്പിക്കുന്നതെന്നും മോദി അഭിപ്രായപ്പെട്ടു വിവിധ ഭാഷകളാൽ സമ്പന്നമായൊരു രാജ്യത്ത് നിന്നാണ് നാം ഓരോരുത്തരും വരുന്നത് ലോകത്തിലെ എല്ലാ വിശ്വാസങ്ങളുടെയും മതങ്ങളുടെയും ഭവനമാണ് ഭാരതം ഐക്യത്തോടെ നാം മുന്നേറുകയാണ് വേണ്ടതെന്നും പ്രധാനമന്ത്രി പ്രസംഗത്തിൽ സൂചിപ്പിച്ചു നമ്മുടെ മൂല്യങ്ങളും സംസ്കാരവുമാണ് നമ്മെ ഒന്നിപ്പിക്കുന്നത് വിവിധ രാജ്യങ്ങളിൽ ഇന്ത്യ നേടിയ ബഹുമാനത്തിന് പ്രവാസികളോട് പ്രധാനമന്ത്രി നന്ദി പറയുകയും ചെയ്തു കൂടാതെ ഇന്ത്യ തീ പോലെയല്ല മറിച്ച് പ്രകാശം നൽകുന്ന സൂര്യനെ സൂര്യനെപ്പോലെയാണ് ഭാരതം ഒരിക്കലും ഒരു മേഖലയിൽ ആധിപത്യം ആഗ്രഹിക്കുന്നില്ലെന്നും മറിച്ച് ലോകത്തിന്റെ അഭിവൃദ്ധിക്കായി പ്രയത്നിക്കുകയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ആഗോള സമാധാനം വീണ്ടെടുക്കുന്നതിൽ ഇന്ത്യയുടെ പങ്ക് നിർണായകമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എല്ലാവരുമായി തുല്യ അകലം പാലിച്ച് തുല്യ അടുപ്പം നിലനിർത്താനുള്ള വിദേശ നയമാണ് ഇന്ത്യ പിന്തുടരുന്നത് യുദ്ധത്തിനുള്ള യുഗമല്ലെന്നു പറഞ്ഞ പരാമർശത്തിന്റെ നെല്ലും പതിരും ഇന്നും എല്ലാവർക്കും മനസ്സിലായി ലോകത്തെ എവിടെയാണെങ്കിലും ദുരന്തം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യ നടപടി കൈക്കൊള്ളുന്നത് ഭാരതമാണ് കോവിഡ് മഹാമാരി മഹാമാരിക്കാലത്ത് നൂറ്റി അൻപതിലേറെ രാജ്യങ്ങളിലേക്ക് ഇന്ത്യ സഹായം എത്തിച്ചത് സംബന്ധിച്ചായിരുന്നു അദ്ദേഹത്തിന്റെ പരാമർശം എവിടെയെങ്കിലും ഭൂകമ്പം പോലുള്ള പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടായാലും ആദ്യം പ്രതികരിക്കുന്നത് ഭാരതം തന്നെയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു കേവലം ജി ഡി പി വർദ്ധിപ്പിക്കുക എന്നതിനപ്പുറത്തേക്ക് മനുഷ്യ കേന്ദ്രീകൃത വളർച്ചയാണ് ആഗ്രഹിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സെപ്റ്റംബർ ഇരുപത്തിയൊന്നിനാണ് പ്രധാനമന്ത്രിയുടെ അമേരിക്ക സന്ദർശനം ആരംഭിച്ചത് ഗംഭീരമായ വരവേൽപ്പാണ് മോദിയാൻ യു എസ് എന്ന പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയ അദ്ദേഹത്തിന് ലഭിച്ചത് നാൽപ്പത്തിരണ്ട് സ്റ്റേറ്റുകളിൽ നിന്ന് പതിനയ്യായിരത്തിലേറെ പേർ പങ്കെടുത്തു അഞ്ഞൂറിലേറെ കലാകാരന്മാർ മാറ്റിരയ്ക്കുകയും ചെയ്തു അതേസമയം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇന്ത്യയാണ് കോട്ട് ഉച്ചകോടിക്ക് ആതിഥിത്യം വഹിക്കുക ഉച്ചകോടിക്ക് മുമ്പായി യു എസ് പ്രസിഡന്റ് ജോ ബൈഡനുമായി മോദി ഉഭയകക്ഷി ചർച്ചയും നടത്തി യു എസിൽ നിന്ന് വാങ്ങുന്ന മുപ്പത്തിയൊന്ന് എം ക്യു നയൻ ബി സ്കൈ ഗാർഡിയൻ സി ഗാർഡിയൻ ഡ്രോണുകളുടെ കൈമാറ്റ പുരോഗതി വിലയിരുത്തി കൊൽക്കത്തയിൽ സെമി കണ്ടക്ടർ പ്ലാനറ്റ് നിർമ്മിക്കുന്നതടക്കം വിവിധ മേഖലകളിലെ സഹകരണം വർദ്ധിപ്പിക്കുന്നതിനും ധാരണയായിട്ടുണ്ട് വെബ് ഡെസ്ക് കർമ ന്യൂസ്